ഞങ്ങളുടെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയും കൊണ്ട് ഇല അട ഉണ്ടാക്കാൻ പോവുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വൈകിട്ടത്തെ നമ്മുടെ സ്നാക്സും കൂടെയാണ് നമ്മുടെ ഇന്നത്തെ ഗോതമ്പട. അപ്പൊ നമുക്ക് പരിപാടികൾ ആരംഭിക്കാം. അട ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഗോതമ്പ് പൊടിക്കകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പോവാം. അപ്പോൾ നമുക്ക് ദാണ്ട് നമ്മൾ തേങ്ങ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ വെള്ളം നമുക്ക് ഗോതമ്പ് പൊടിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. നമ്മുടെ ഗോതമ്പ് പൊടി നന്നായിട്ട് കുഴച്ച് നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട്. അട ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ ചരണ്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് അടയ്ക്ക് ആവശ്യമായ ശർക്കര ചീകിയെടുക്കാം. ഇത് നല്ല മറയൂര് ശർക്കരയാ. നമ്മൾ മറയൂര് പോയപ്പോൾ മേടിച്ചോണ്ട് വന്നതാ കേട്ടോ. അപ്പൊ അടുത്തായിട്ട് നമ്മൾ 4 പഴം എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇത് പൊളിച്ച് അരിഞ്ഞു കൊടുക്കാം. അപ്പൊ നമ്മൾ നമ്മുടെ അട ഉണ്ടാക്കാനുള്ള പരിപാടികളിലൊക്കെ ആയിരുന്നു. അപ്പത്തേനും നമ്മുടെ അമ്മൂസ് വന്നിട്ടുണ്ട്. ഹായ് അമ്മൂന്റെ അമ്മു ചെറുതായിട്ടൊന്ന് സൈക്കിളിന്നൊക്കെ വീണ് മുട്ടൊക്കെ താണ്ട ഇവിടെ പൊട്ടിയിരിക്കും കേട്ടോ. അത്യാവശ്യം വലിയ മുറിവായിരുന്നു. ഇപ്പം ഉണങ്ങി 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 വന്ന വീണിട്ട് നാളെ ആകുമ്പോ 8 ദിവസം ഔട്ടും. അപ്പം നമ്മളിത് ഈ മുറിവൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങാൻ വേണ്ടി നമ്മള് നമ്മുടെ കൂവപ്പൊടി ഇട്ട് കൊടുത്തേക്കും കേട്ടോ. ഏയ്സ് അമ്മൂന് മുട്ടും അടക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അമ്മു നമുക്ക് ഇപ്രാവശ്യത്തേക്ക് വെറുതെ വിട്ടേക്കാം. അമ്മു പോയി റെസ്റ്റ് എടുക്കട്ടെ, പക്ഷെ കഴിക്കാറാകുമ്പോ നമുക്ക് വിളിക്കാം കേട്ടോ. അപ്പൊ ഞാൻ വരാം കേട്ടോ. കഴിക്കാറാകുമ്പോ അമ്മ സ്പോട്ടി കാണും, അതൊക്കെ അത്രേ ഉള്ളു. അപ്പൊ നമുക്ക് പഴം അരിഞ്ഞെടുക്കാം. നമ്മുടെ പഴം അരിഞ്ഞു വെച്ചേക്കുന്ന പാത്രത്തിനകത്തേക്ക് നമുക്ക് ഈ ശർക്കര ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് തന്നെ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ഈ വെള്ളയവല് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ വെള്ളയവല എടുത്തേക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഇത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അവലും പഴവും ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തു. നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ശകലം ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ലൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും, നമ്മുടെ അടയ്ക്ക് നല്ല ടേസ്റ്റും ആവും. നമ്മളിവിടെ അട ഉണ്ടാക്കുന്നത് വാഴയിലക്കകത്താണ്. നല്ലൊരു വാഴയില എടുത്തിട്ടുണ്ട്. ഈ വാഴയില ആകുമ്പോൾ നല്ലൊരു മണമൊക്കെ കിട്ടും. നല്ല വെന്ത് കഴിയുമ്പോൾ നല്ലൊരു മണം വരും നമുക്ക്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ നമുക്കിനി ഈ മാവ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതൊന്ന് പയ്യെ ഒന്ന് പരത്തി കൊടുക്കണം. ചെല്ലാം കട്ടി കുറച്ചിരിക്കുന്നതാണ് നല്ലത്. ഒത്തിരി കട്ടിയായി കഴിഞ്ഞാൽ വേകാനൊക്കെ താമസം വരും. ഇതാണ് നല്ല പാകത്തിന് ഒരു ഈ പരുവമൊക്കെ മതി. ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പഴവും അവലും എല്ലാം കൂടെയുള്ള നമ്മുടെ മിക്സ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടം പോലെ വെച്ചു. ഇനി നമുക്കിനി ഇത് രണ്ടായിട്ടിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം.
മാവ് കട്ടിയായിട്ടിരിക്കുവാണെങ്കിൽ നമുക്ക് ശകലം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ചിലപ്പോൾ ശകലം മാവൊക്കെ ഇടയ്ക്ക് കട്ടിയാവാൻ സാധ്യതയുണ്ട്. നമ്മൾ കുറച്ച് നേരം ആയില്ലേ ഇതിങ്ങനെ കുഴച്ച് വെച്ചിട്ട്. നമുക്ക് ശകലം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മളിവിടെ അട ഉണ്ടാക്കാൻ ഇഡ്ഡലി പാത്രത്തിലാണ്. ഇഡ്ഡലി പാത്രത്തിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് എടുത്തിട്ടുണ്ട്. നമ്മളിനി ഇത് എയർ കയറുന്ന രീതിയിൽ ഇത് ഇതിനകത്തേക്ക് വെച്ച് അടുക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ വേഗമുള്ളൂ. ഞാൻ പറയു തരണം. ആവിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. നമുക്ക് ഇത് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വേവാനായിട്ട് ഇഡ്ഡലി പാത്രം വെക്കാം. ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ അട ഇവിടെ വെന്ത് കിട്ടും. നമുക്ക് നമ്മുടെ അട വെന്തോന്നൊന്ന് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ അട ദാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മമ്മി ഉണ്ടാക്കി, മമ്മി അപ്പം മമ്മി കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടോ. കഴിച്ചോളൂ. മധുരമുള്ള വശം എടുത്തു നോക്കാം അല്ലേ. എങ്ങനെയുണ്ട്? കൊള്ളാം. അപ്പൊ നമുക്കിനി ഒന്ന് കഴിച്ചേക്കാം. അടുത്ത് കഴിച്ചിട്ട് അഭിപ്രായം പറയൂ. ഉണ്ടോ? അപ്പം 4 മണി കാപ്പിക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരം ആട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ എല്ലാവരും നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുള്ള ആന്റിമാർക്കാണെങ്കിൽ അവർ സ്കൂൾ വിട്ട് വൈകിട്ട് വന്നു കഴിഞ്ഞപ്പം കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പലഹാരം ആട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നമ്മൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം. അതായിരിക്കും ബൈ.